ഹായ് കൂട്ടുകാരെ, അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി വർക്ക്ഷീറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ അടിസ്ഥാന പാഠാവലിയിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് സുഗതകുമാരി ടീച്ചറുടെ കിളിനോട്ടം എന്ന പാഠഭാഗമാണ്. എല്ലാവരും പാഠഭാഗം വായിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്, ബാക്കി പ്രവർത്തനങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ സുഗതകുമാരി ടീച്ചർ അഥവാ കവിയത്രി ഉപയോഗിച്ച പദങ്ങൾ, കിളിനോട്ടം എന്ന പാഠഭാഗത്ത് ഉപയോഗിച്ച പദങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഏതൊക്കെയാണ്? ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ്: മധുരം, മധുരം, ഇലച്ചാർത്ത്, കളനാദം, പൂഞ്ചിറക്. അതുപോലെ തന്നെ കവിയത്രി ഉപയോഗിച്ച ശൈലികൾ, പ്രയോഗങ്ങൾ ഒക്കെയുണ്ടല്ലേ നമ്മുടെ പാഠഭാഗത്ത്. ആദ്യത്തെ ലഹളക്കാരൻ, കുട്ടിക്കാലത്തിന് എന്തൊരു സൗഭാഗ്യം, പതുങ്ങി പതുങ്ങി, ഇതൊക്കെ നമുക്ക് പാഠഭാഗത്ത് കാണാൻ കഴിയുന്ന ശൈലികളാണ്. ഇനി കുഞ്ഞിക്കൂടിനെ കുറിച്ചുള്ള ഒരു വർണ്ണന തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് വർണ്ണന? വർണ്ണന തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് എന്നൊക്കെ നമുക്കൊന്ന് വായിക്കാം. വർണ്ണന: സന്ദർഭത്തിന് അനുയോജ്യമായി പദങ്ങൾ തിരഞ്ഞെടുക്കണം. ഓരോ സന്ദർഭത്തിനും അനുയോജ്യമായ രീതിയിലായിരിക്കണം ഓരോ പദങ്ങളും നമ്മൾ പറുക്കി വയ്ക്കേണ്ടത്. ഉചിതമായ പ്രയോഗങ്ങളും ശൈലികളും സ്വീകരിക്കണം. പദങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ ഭംഗിയുണ്ടാവണം അല്ലേ. നമ്മളൊരു വാക്ക്, ഒരു പദം പറയുമ്പോൾ, ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ അതിന് ഒരു ഭംഗി ഉണ്ടായിരിക്കണം. ഭംഗി ഉണ്ടാവണമെങ്കിൽ പദങ്ങളെ അതിൻ്റെ കൃത്യമായ ശൈലിയിൽ നമ്മൾ അടുക്കി വെക്കണം. എന്നാൽ മാത്രമേ ആ ഒരു വാചകത്തിന് അതിൻ്റേതായ ഭംഗിയും ശൈലിയും നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഏതെങ്കിലും ഒരു ദൃശ്യത്തെ അഥവാ സംഭവത്തെ മനോഹരമായ ഭാഷയിലൂടെ അവതരിപ്പിക്കുന്നതാണ് വർണ്ണന എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൃശ്യത്തെ നമ്മൾ വാതോരാതെ പറയില്ലേ, അതാണ് അതിൻ്റെ വർണ്ണന എന്ന് പറയുന്നത്. വ്യത്യസ്തമായ പദപ്രയോഗങ്ങളും സവിശേഷമായ വാക്യഘടനയും വർണ്ണനയെ മനോഹരമാക്കുന്നു. കൂടാതെ മനോഹരവും അനുയോജ്യവുമായ ഉദാഹരണങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് ആശയത്തെ കൂടുതൽ ഭംഗിയായി അവതരിപ്പിക്കുവാൻ വർണ്ണനയിലൂടെ കഴിയും. മനോഹരമായ അനുയോജ്യമായതുമായിട്ടുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഈ വർണ്ണനയിലൂടെ ചേർത്ത് വെക്കാൻ കഴിയും. ചെറിയ കാഴ്ചകൾ പോലും മിഴിവുറ്റ അനുഭവമാക്കി മാറ്റാൻ വർണ്ണന സഹായിക്കുന്നു. ഇപ്പോൾ ചില ചെറിയ കുട്ടികളൊക്കെ ചെറിയ സംഭവം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അനിയത്തിമാരൊക്കെ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ പറയും അല്ലേ, അതങ്ങനെ ഉണ്ടായപ്പോൾ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാത്തോരാതെ പറയും. ചെറിയ കുഞ്ഞു സംഭവമായിരിക്കും, പക്ഷേ അവരത് വർണ്ണിക്കുന്ന ഒരു ഒരു സ്റ്റൈലുണ്ട്. പക്ഷേ അവിടെ വാചകങ്ങളുടെ ഘടനയോ മറ്റോ ഒന്നുമല്ല ടീച്ചർ പറഞ്ഞത്, അവരുടെ ആ ഒരു വർണ്ണന രീതിയാണ് ഉദ്ദേശിച്ചത്. അവരിങ്ങനെ ഒരു ചെറിയ കാര്യത്തെ വലുതാക്കി വർണ്ണിച്ച് പറയും. അതുപോലെ വേണം നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് നമുക്ക് അത് നല്ല പ്രയോഗത്തിലൂടെ നല്ല ശൈലിയിലൂടെ വർണ്ണിക്കാൻ കഴിയണം. അല്ലാതെ നമ്മുടെ കുഞ്ഞു അനിയത്തി പറയുന്ന പോലെ പറ്റുമോ? ഇല്ല. കാരണം അവർ അടിസ്ഥാന പാഠാവലിയോ മലയാളമോ ഒന്നും പഠിച്ചിട്ടില്ലല്ലേ, കുഞ്ഞു കുട്ടികളായിരിക്കും. അപ്പോൾ നമ്മൾ വലുതായതുകൊണ്ട് അവരുടെ അതേ ഒരു ശൈലിയിൽ നമ്മളതിനെ നല്ല ഭംഗിയിൽ, നല്ല അടുക്കും ചിട്ടയോടും കൂടി, നല്ല ശൈലിയോടും കൂടി വർണ്ണിക്കണം. ഇനി ഈ ഒരു ചിത്രം നോക്കൂ. ഇതെന്താണ്? ആ ഒരു പനിനീർ ചെടിയാണല്ലേ. ഏത് നിറമാണ്? റോസ് നിറത്തിലുള്ള പനിനീർ ചെടിയാണ്. അപ്പോൾ ഇതൊരു പൂവാണെന്ന് നമുക്കറിയാം, പനിനീർ പൂവാണെന്നറിയാം, ചുവന്ന പനിനീർ പൂവാണെന്നറിയാം. അപ്പോൾ ഇത്തരത്തിൽ വേണം നമ്മൾ വർണ്ണന തയ്യാറാക്കാം. ഇതുപോലെ വിശേഷണങ്ങളും സവിശേഷ പ്രയോഗങ്ങളും ചേർത്ത് വർണ്ണന തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് വർണ്ണന തയ്യാറാക്കി നോക്കിയാലോ. എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ നമുക്ക് കുഞ്ഞിക്കൂടിനെ കുറിച്ചിട്ടാണ് വർണ്ണന തയ്യാറാക്കാനുള്ളത്. കുഞ്ഞിക്കൂട്: കുട്ടിക്കാലത്ത് വഴുതക്കാടുള്ള പഴയ വീട്ടിൽ താമസിക്കുന്ന കാലത്ത് ഒരു പുലരിയിൽ അതിമനോഹരമായൊരു കിളിപ്പാട്ട് കേട്ട് സുഗതകുമാരിയും ചേച്ചിയും അതിൻ്റെ ഉത്ഭവസ്ഥാനം തിരഞ്ഞു നടന്ന് കണ്ടുപിടിച്ചു. ഒരു കോട്ടൺ ചെടിയുടെ നിറമുള്ള ഇലച്ചാർത്തുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞുക്കൂട്, ഇരട്ടത്തലച്ചി എന്ന് വിളിക്കുന്ന ബുൾബുൾ പക്ഷിയുടെ കൂടായിരുന്നു അത്. ചെറുനാരുകൾ, വേരുകൾ എന്നിവ കൊണ്ടുണ്ടാക്കിയ ഒരു കൊച്ചു കോപ്പ പോലെയുള്ള ഒരു കുഞ്ഞു വീട്. പഞ്ഞിയും ചെറുനാരുകളും കൊണ്ട് ആ കൂട് വൃത്തിയായി അലങ്കരിച്ചിരിക്കുന്നു. ആരുടെയും കണ്ണിൽപ്പെടാതിരിക്കാൻ കോട്ടഞ്ചേരിയുടെ ഇലച്ചാർത്തുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്നത് പോലെയായിരുന്നു കുഞ്ഞിക്കൂട്. ആ കൂട്ടിൽ രണ്ട് കിളികൾ ഉണ്ടായിരുന്നു. കിളികൾ ഇല്ലാത്ത നേരത്ത് പതുങ്ങി പതുങ്ങി ചെന്ന് ആ കൂട്ടിൽ നോക്കി. രണ്ട് മുട്ടകൾ കണ്ടു. റോസ് കലർന്ന വെളുപ്പിൽ നിറയെ ഇരുണ്ട പുള്ളിക്കുത്തുകളോട് കൂടിയ മുട്ടകൾ ആയിരുന്നു അത്.
പിന്നെ പിന്നെ ആ മുട്ടകൾ വിരിഞ്ഞു. അച്ഛൻകിളിയും അമ്മക്കിളിയും പുറത്തു പോയാൽ കുഞ്ഞുക്കൂട്ടിലെ പഞ്ഞുകൾക്കിടയിൽ കുഞ്ഞുങ്ങൾ മിണ്ടാതിരിക്കും. ഇങ്ങനെ നമുക്ക് കിളിക്കൂടിനെ, കുഞ്ഞിക്കൂടിനെ കുറിച്ച് ഒരു വർണ്ണന തയ്യാറാക്കാം. അപ്പോൾ ഇതുപോലെ കൂട്ടുകാരും നിങ്ങളുടെ കഴിവിനനുസരിച്ച് നല്ല അടിപൊളിയായിട്ടൊരു വർണ്ണന തയ്യാറാക്കി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഇനി നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. അടുത്ത പ്രവർത്തനം, ശ്രീമതി സുഗതകുമാരി ടീച്ചറിൻ്റെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. നമുക്കറിയാം ഒരു എല്ലാവർക്കും അറിയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള എഴുത്തുകാരിയാണ് സുഗതകുമാരി ടീച്ചർ. അപ്പോൾ സുഗതകുമാരി ടീച്ചറുടെ ഒരു ജീവചരിത്രക്കുറിപ്പ് നമുക്ക് തയ്യാറാക്കാം. മലയാളത്തിലെ പ്രശസ്ത കവയിത്രിയും സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകയുമാണ് സുഗതകുമാരി. 1934 ജനുവരി 3 പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ വഴുവേലിൽ തറവാട്ടിൽ ജനിച്ചു. പിതാവ് സ്വാതന്ത്ര്യസമര സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരൻ, മാതാവ് കെ കാർത്തിയാനി അമ്മ. പ്രകൃതി സംരക്ഷണ സമിതിയുടെ സ്ഥാപക സെക്രട്ടറിയാണ് സുഗതകുമാരി. സേവ് സൈലന്റ് വാലി പ്രതിഷേധത്തിൽ വലിയ പങ്കുവഹിച്ചു. അഭയഗ്രാമം അഗതികളായ സ്ത്രീകൾക്കു വേണ്ടി, അത്താണി എന്ന ഭവനം, മാനസിക രോഗികൾക്കു വേണ്ടി പരിചരണാലയം എന്നിങ്ങനെ കേരളത്തിലെ സാമൂഹിക രംഗത്ത് സുഗതകുമാരിയുടെ സംഭാവനകൾ പലതാണ്. പ്രധാന കൃതികൾ: രാത്രിമഴ, അമ്പലമണി, പാതിരാപ്പൂക്കൾ, തുലാവർഷ പച്ച, രാധയെവിടെ, കൃഷ്ണ കവിതകൾ. പുരസ്കാരങ്ങൾ: പത്മശ്രീ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ആശാൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, ഓടക്കുഴൽ അവാർഡ്. 2020 ഡിസംബർ 23 മരണമടഞ്ഞു. അപ്പോൾ ഈ അടുത്താണ് നമ്മുടെ സുഗതകുമാരി ടീച്ചർ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് സുഗതകുമാരി ടീച്ചറെ കുറിച്ച് ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാം. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്തോ മറ്റോ നിങ്ങൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് ഇതിൽ എഴുതാവുന്നതാണ്. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ കമൻറ്റുകൾ ഒന്ന് നോക്കാം. കഴിഞ്ഞ ദിവസത്തെ ബേസിക് സയൻസിലെ കമൻറ്റുകളാണ് വായിക്കുന്നത്. രാജേന്ദ്രൻ എ: ഹായ് ടീച്ചർ. അക്ഷിത എം: അടുത്ത ക്ലാസ്സിൽ ഹായ് പറയാമോ? ഹായ് അക്ഷിത. അബിത ഹാരിസ് പോളി ടീച്ചർ. കുഞ്ഞഹമ്മദ് കുഞ്ഞഹമ്മദ്. എൻ്റെ പേര് മുഹമ്മദ് യാസീർ പി. സൂപ്പർ ക്ലാസ്. ഫാത്തിമ ഫായിസ. ഫാത്തിമ ഫിദ കെ പി. ഐ എം ഫാത്തിമ ഫിദ കെ പി. അടുത്ത ക്ലാസ്സിൽ എൻ്റെ നെയിം പറയണം. സൂപ്പർ ക്ലാസ് മാം. അനില നമത്ത്. സൂപ്പർ ടീച്ചർ. ക്ലാസ് ഒരു ദിവസവും മറക്കാതെ വീഡിയോ ചെയ്യണേ എന്ന് പറയുന്നുണ്ട്. അതിനു വ്ളോഗ് അറബി വർക്ക്ഷീറ്റ് വിടുമോ പ്ലീസ് ടീച്ചർ? ഇന്നലത്തെ അറബി ക്ലാസ് എനിക്ക് വിക്ടേഴ്സ് ചാനലിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് വിക്ടേഴ്സിൻ്റെ ചാനലിൽ നമുക്കതിൻ്റെ വീഡിയോയും ഇല്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇന്നത്തെ വീഡിയോക്ക് നിങ്ങൾ അതിന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഇന്നോ അല്ലെങ്കിൽ നാളെയോ നിങ്ങൾക്ക് അതിൻ്റെ വർക്ക്ഷീറ്റ് ചെയ്ത് തരുന്നതാണ്. ഷെബീറ ഷാസ്. സായിദ എസ്. അടുത്ത ക്ലാസ് നെയിം പറയണം പറയുന്നുണ്ട്. ഈശോ ടി: ഹായ് ടീച്ചർ, മൈ നെയിം ഈസ് അശ്വിത ടി. സൂപ്പർ ക്ലാസ്. ഫാത്തിമ ഫിദ കെ. ഇനി ഇന്നത്തെ അറബി ക്ലാസ്സും കൂടെ വിടുമോ മോം എന്ന് പറയുന്നുണ്ട്. അറബി ക്ലാസ് ഇതുകൊണ്ടാണ്, നിങ്ങൾ അതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. ഷൗക്കത്ത് അലി എ: ഹായ് ടീച്ചർ, അടുത്ത ക്ലാസ്സിൽ എൻ്റെ പേര് പറയണം പ്ലീസ്. എൻ്റെ പേര് ഷഹ്മ എ. അനില നമ്പത്ത്. അബ്ദുൽ അസീസ്: ടീച്ചർ അറബിക് ഇടുമോ പ്ലീസ്? ഇന്നലെ ഇട്ടിട്ടില്ലല്ലോ പറയുന്നുണ്ട്. നമ്മൾ വീണ്ടും പറഞ്ഞു, അറബി ക്ലാസ്സിൻ്റെ ലിങ്ക് നമുക്ക് ലഭിച്ചിട്ടില്ല. ഇനി നിങ്ങൾ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഇല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റി ആണെങ്കിൽ ഏത് പേജാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാൽ നമ്മളത് നോക്കി ചെയ്യും. ഇനി എയർ 78 ഫാൻ പൊട്ട ക്ലാസ് ആണ്, ക്വാളിറ്റി ഇല്ല, 720 ഉള്ളൂ, 1280 വേണമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്കത് അത്യാവശ്യം കാണുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമ്മൾ എത്ര ക്ലാരിറ്റി കൂട്ടുന്നോ അത്രയും നമ്മുടെ നെറ്റും നമുക്ക് വേണം. അപ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ വീട്ടിലും ഒരുപാട് കുട്ടികൾ ക്ലാസ് കാണുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും നെറ്റ് പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ 3 MB കുറക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ പറയണം. അനില നമ്പത്ത്. എയർ 78 കുറേ ഒന്നും ഇംഗ്ലീഷ് മീഡിയം കാണിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ വേറെ ക്ലാസ് കാണാൻ പോവുക, പൊട്ട ക്ലാസ്സാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. വേറെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. നിസാർ ബാബു: താങ്ക് യു മിസ്. ബാവ സലാം. സൂപ്പർ ക്ലാസ്. റോഷൻ സിമ്പിൾ ലൈഫ്. മിനി വെള്ളറ്റ്. അലി ചെറുമുക്ക്. അനില നമ്മത്ത്. സൂപ്പർ ക്ലാസ്. റിതിൽ വ്ളോഗ്സ്. ഞാൻ റിതിൽ പി ടി ഹാരിസ് പി മട്ടിൽ. ഇപ്പോൾ റിതിൽ വ്ളോഗാണ്. എനിക്ക് സബ് ലൈക്ക് തരുമോ ചോദിക്കുന്നുണ്ട്. തീർച്ചയായും ലൈക്ക് ചെയ്യും, നിങ്ങളുടെ ചാനൽ സബ് ചെയ്യും. ഹായ് പൊളിച്ചു എന്ന് പറയുന്നുണ്ട്. എൻ്റെ ചാനൽ ഹായ് സൂപ്പർ ക്ലാസ്. മുഹമ്മദ് മാമു പോളി മാം. ബിൻസീസ് വ്ളോഗ്. ബിൻസില ഫാത്തിമ പി എസ് ഹായ്. റിഹാനത്ത് മുസ്തഫ ഹായ്. സുധീർ പാണ്ടിക്കാട്. ഈ ക്ലാസ്
ക്ലാസ് ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് അടിക്കൂ എന്ന് പറയുന്നുണ്ട്. ഇത്രയുമാണ് നമ്മുടെ ബേസിക് സയൻസിലെ കമൻറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാത്തവർ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, നോ പ്രോബ്ലം, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ വീണ്ടും നിങ്ങളോട് താങ്ക്സ് ഫോർ വാച്ചിങ്.